ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേ ഫ്ലവർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സദ്യ സ്പെഷ്യൽ പച്ചടിയാണ്, വെണ്ടക്ക പച്ചടി. ഞാനൊരു വെള്ളരി പച്ചടി വീഡിയോ ഇട്ടിരുന്നു, അത് കുറേ പേർ കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ വെണ്ടക്ക പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. പച്ചടി ഉണ്ടാക്കാൻ ഞാനിവിടെ അരക്കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ വെജിറ്റബിൾ ഗാർഡനുണ്ടായ വെണ്ടയ്ക്കയാണ്. ഞാനിവിടെ വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കിച്ചൻ ടവലോ കിച്ചൻ ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. നനവോടെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കക്ക് വഴുവഴുപ്പ് ഒന്നും കൂടെ കൂടും. വെണ്ടയ്ക്ക പച്ചടിക്ക് എടുക്കുമ്പോൾ ഒട്ടും മൂക്കാത്ത പിഞ്ച് വെണ്ടയ്ക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വെണ്ടയ്ക്കയുടെ രണ്ട് അറ്റവും നമുക്ക് മുറിച്ചു മാറ്റാം. അതിനുശേഷം ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് നേരിയതായിട്ട് റൗണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ കാണുന്നത് പോലെ മുറിച്ചെടുക്കണം. ഇപ്പോൾ വെണ്ടയ്ക്കയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ പച്ചടിക്കൊരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: കടുക്, ജീരകം, പച്ചമുളക്, തേങ്ങാപ്പീര. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് തേങ്ങാപ്പീരയും പച്ചമുളകും കടുകും ജീരകവും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂടുതലൊന്നും ഒഴിക്കേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പച്ചടിക്ക് ആവശ്യത്തിനുള്ള തൈരാണ്. ഈ തൈര് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു വെക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക കുറേശ്ശെയായി ഇട്ട് വറുത്തെടുക്കണം. വെണ്ടയ്ക്ക ഒട്ടും കരിഞ്ഞു പോകാതെ തീ കൂട്ടിയും കുറച്ചും വെച്ച് നന്നായിട്ട് വഴറ്റി നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ വെണ്ടയ്ക്ക ക്രിസ്പിയായ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു കിച്ചൻ ടിഷ്യൂ ഇട്ട ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. ബാക്കി വെണ്ടയ്ക്കയും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാ വെണ്ടയ്ക്കയും നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. വെണ്ടയ്ക്ക വറുത്ത എണ്ണയിൽ തന്നെയാണ് കടുക് പൊട്ടിക്കുന്നത്. ആദ്യം എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കാം. ഇപ്പോൾ ഉണക്കമുളകും വേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടുതൽ തിക്കാണെങ്കിൽ സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തേങ്ങയുടെ ആ പച്ച ചൊവയൊക്കെ മാറാനാണ് നമ്മളിങ്ങനെ വഴറ്റുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം ഇനി തൈരും കൂടെ നമുക്ക് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചടിക്ക് തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ പുളിച്ച തൈരൊന്നും ചേർക്കരുത്. പുളി കുറച്ച് കുറഞ്ഞ തൈരാണ് പച്ചടിക്ക് കൂടുതൽ സ്വാദ് നൽകുന്നത്. ഇതിന്റെ ഗ്രേവി ഇത്തിരി തിക്കാണ്, അപ്പൊ വേണമെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം വെണ്ടയ്ക്കയിൽ ഉപ്പുപൊടി പുരട്ടിയാണ് വറുത്തിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പുപൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തൈര് ചേർത്ത് കഴിഞ്ഞ് പച്ചടി തിളക്കാനൊന്നും അനുവദിക്കരുത്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെണ്ടക്ക പച്ചടി റെഡിയായി കഴിഞ്ഞ് ഇത് വളരെ പെട്ടെന്ന് വളരെ സ്വാദിഷ്ടമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. ഈ ഓണത്തിന് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ സദ്യ വിഭവങ്ങളുമായി നമുക്ക് കാണാം. താങ്ക് യു.